ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഭയങ്കര ഈസി ആയിട്ടും അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റിക് ടൈപ്പ് ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. എന്നിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഫെവിക്കോൾ വെള്ളവും കൂടെ ചേർത്ത് 2:1 റേഷ്യോയിലൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഈ ടിഷ്യൂ പേപ്പർ ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പം ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം പെൻസിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ പെന്ന് വെച്ചിട്ട് ബോട്ടിലേക്ക് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിലല്ല, അല്ലാത്ത ഒരു ബോട്ടിലിൻ്റെ അവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മേലേന്ന് ഇങ്ങനെ താഴോട്ട് വരുന്ന രീതിയിലൊരു സിമ്പിളായിട്ടുള്ളൊരു ലീഫിൻ്റെ ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ താഴെന്ന് ഇങ്ങനെ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് മേലോട്ടുമായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള കോട്ടൻ്റെ ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല തിന്നായിട്ടുള്ള ടൈപ്പ് കോട്ടൻ്റെ ത്രെഡാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ബോട്ടിലേക്ക് ഇങ്ങനെ പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പെന്നുകൊണ്ട് വരച്ചിട്ട്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഈ ഫെവിക്കോൾ ഇങ്ങനെ വളരെ തിന്നായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോട്ടൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡ് നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ ഒരു ഡിസൈൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു ത്രെഡ് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിത് ഒട്ടിക്കാൻ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യുന്ന കേട്ടോ. നല്ലത് നമ്മൾ ഗ്ലൂ കണ്ണാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഡ്രൈ ആകുന്ന സമയത്ത് ആ ഒരു ഗ്ലൂ കാണുമ്പോൾ അത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ടൊക്കെ കിട്ടുകയും ചെയ്യും, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മളിത് ഒട്ടിക്കുന്ന സമയത്ത് കഴിയുന്നതും ആ ഒരു ഡിസൈൻ്റെ രീതിയിൽ തന്നെ ഇങ്ങനെ വളച്ചിട്ടൊക്കെ ഒട്ടിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡ് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കിയിട്ട് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ട്രീ പോലെയും പിന്നെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വേണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് തിന്നായിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ത്രെഡ് ഒട്ടിക്കണം. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യാം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും ഇങ്ങനെ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ചൊരു ടൈം എടുക്കുന്നതാണ്, എന്നാലും നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിലും കൂടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ ഒരു ത്രെഡ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ടിലിൻ്റെ നെക്കിന് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വളവും തിരിവൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒട്ടിക്കുന്ന സമയത്ത് അത്ര നീറ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മാക്സിമം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ത്രെഡൊക്കെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്നത് ഡ്രൈ ആവട്ടെ കേട്ടോ. ഈ ഒരു ത്രെഡിന് ഇങ്ങനെ ഒരു ബണ്ടിലിന് 30 rupees ആണ് റേറ്റ്. ഞാൻ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ത്രെഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കോട്ടൻ്റെ ത്രെഡൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കുറച്ചൊരു വണ്ണം വേണം. നമ്മൾ സാധാരണ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ആ ഒരു ത്രെഡാകുമ്പോൾ അങ്ങനെ കാണൂല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലേക്ക് മുഴുവനായിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിലും പിന്നെ നമ്മൾ ആ ഒരു ത്രെഡ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നടുക്ക് ഭാഗത്ത് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ നടുക്ക് ഭാഗം. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് വേറൊരു കളർ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഇനാമൽ പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ലാഭമാണ് ഇനാമൽ പെയിൻറ്റ് ആക്രിലിക് പെയിൻറ്റിനേക്കാളും. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളും അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചേച്ചിടാം. അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പം ബ്ലാക്ക് കളർ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ ആക്രിലിക് പെയിൻറ് ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു റെഡ് കളർ പെയിൻറ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ നടുക്ക് ഭാഗത്തുണ്ടല്ലോ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്യാത്ത ആ ഭാഗത്തൊന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ അവിടെ വേറെ കളർ ബേസ് കോട്ടായിട്ടൊന്നും ചെയ്തിട്ടില്ല, ടിഷ്യൂ പേപ്പർ മാത്രം ഒട്ടിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് തിന്നായിട്ട് ചെയ്താൽ ആ ഒരു ടിഷ്യൂ പേപ്പർ കാണും, അത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ പെയിൻറ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേലെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ഇടക്ക് ഭാഗത്തൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ത്രെഡ് വരാത്ത ഭാഗത്തുണ്ടല്ലോ ആ ഭാഗത്തൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നമ്മളിപ്പം ത്രെഡൊക്കെ ഒട്ടിക്കാത്ത എല്ലാ ഭാഗത്തും ഇങ്ങനെ ആ ഒരു റെഡ് കളർ പെയിൻറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ആ ഒരു ലീഫ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ത്രെഡ് വെച്ചിട്ട്, അപ്പോൾ അവിടെയും കൂടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റെഡ് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഒരുപാട് തിക്കായിട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. നമ്മൾ ബ്രഷിലേക്ക് ഇങ്ങനെ കുറച്ച് മാത്രം ഒന്നിങ്ങനെ പെയിൻറ്റ് ടച്ച് ചെയ്തെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ബ്ലഷ് ചെയ്തെടുക്കുക. ഒന്ന് ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ ആ ഒരു റെഡ് കളർ കാണരുത് കേട്ടോ, ആ ഒരു ബ്ലാക്ക് കളർ തന്നെ കാണണം. പിന്നെ അതിന് മേലെ ഇങ്ങനെ ലൈറ്റായിട്ടൊരു റെഡ് കളർ, ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ ആ ഒരു മേലെയും താഴെയൊക്കെ നമ്മൾ ലീഫ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ, കാരണം നല്ലൊരു റെഡ് കളറായിട്ട് നടുക്ക് ഭാഗത്ത്, പിന്നെ മേലെ ഇങ്ങനെ ഒരു ബ്ലാക്കും റെഡും കൂടി ഇങ്ങനെ ബ്ലെൻഡായിട്ടൊക്കെ വന്നിട്ട് നല്ലൊരു രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ റെഡ് കളർ വെച്ചിട്ട് ആ ഒരു ബ്ലാക്ക് കളറിലേക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലെൻഡൊക്കെ ചെയ്ത് കൊടുത്തത് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഉണ്ടല്ലേ ആ ഒരു റെഡും ബ്ലാക്കും കൂടെ വന്നിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ആൻറ്റിക് ലുക്ക് ഇങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റാലിക് ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ത്രെഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിരലിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിന് പകരം കുറച്ച് സ്പോഞ്ചിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താലും നല്ലൊരു നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അല്ലാതെ നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ കട്ടിയായിട്ടാണ് വരിക. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വിരല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് സ്പോഞ്ച് വെച്ചിട്ടോ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ത്രെഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഭാഗത്തും ഇങ്ങനെ ഗോൾഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ചെയ്തിട്ടില്ല, ആ ഒരു ബ്ലാക്ക് കളറും കൂടെ കാണുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇനി അതുപോലെ തന്നെ ഞാൻ ആ ഒരു ബോട്ടിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു ലീഫിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ ഒരു ഡിസൈൻ്റെ മേലെ, അതായത് ആ ത്രെഡ് ഒട്ടിച്ചതിൻ്റെ മേലെയും കൂടെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടെ നല്ലൊരു അട്രാക്ഷൻ കിട്ടും. നമ്മൾ ആ ലീഫ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് എടുത്ത് കാണിക്കില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ആ ഒരു ത്രെഡിലേക്ക് നന്നായിട്ട് തന്നെ ഗോൾഡൻ കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു ത്രെഡിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഗോൾഡൻ കളറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ എന്താ പറയുക, ത്രെഡുകളൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്തും നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടില്ല, ആ ഒരു റെഡും ബ്ലാക്കും ഗോൾഡും കൂടെ ചെറിയൊരു മിക്സിംഗ് ആയിട്ട് ഇങ്ങനെ വരാനുള്ള ഒരു ഇതുണ്ടാവില്ല, ആ ഒരു രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ ആ ബോട്ടിലേക്ക് ഒരു മെറ്റാലിക് ഗോൾഡൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊരു ടച്ചൊക്കെ ചെയ്ത് കൊടുത്തൊന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഭംഗിയുണ്ടല്ലേ നമ്മളെ ബോട്ടിൽ കാണാൻ, ആ ഒരു റെഡ് കളറും ഗോൾഡും പിന്നെ ബ്ലാക്കും കൂടെ നന്നായിട്ടൊന്നിങ്ങനെ ബ്ലെൻഡായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ആൻറ്റിക് ലുക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, ആ ഒരു റെഡും ഗോൾഡും കൂടെ ആയപ്പോൾ നല്ലൊരു കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, കാരണം ആ ഒരു ഗോൾഡൻ കളർ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് റെഡും ബ്ലാക്കും വെച്ച് ചെയ്താൽ തന്നെ. അപ്പോൾ നിങ്ങളെ കയ്യിലിപ്പോൾ മെറ്റാലിക് ഗോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡും ബ്ലാക്കും ആയിട്ട് തന്നെ ചെയ്തെടുക്കാം, അത് തന്നെ നല്ലൊരു കോമ്പിനേഷനാണല്ലോ. പിന്നെ ഇതിലേക്ക് ആ ഒരു ഗോൾഡൻ കളർ കൂടെ വന്നപ്പോൾ അതിന് നല്ലൊരു ആൻറ്റിക് ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെഡ് കളറിന് പകരം ബ്ലൂ കളർ അതുപോലെ ഗ്രീൻ കളറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ ത്രെഡ് മാത്രം വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ആൻറ്റിക് ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ല പിക്ചേഴ്സൊക്കെ അയച്ച് തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.